हेलो। ओके 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 रेडी 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 ഓക്കെ ഇതിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തോളൂ കേട്ടോ. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ അല്ല, 2018 ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളത്. ഒരു ഭാഗം ഇംഗ്ലീഷിലും ഒരു ഭാഗം മലയാളത്തിലും ആണുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഭാഗം തൽക്കാലം നോക്കാം, മലയാളത്തിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ഫോണ്ട് മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ, മൂന്നാമത്തെ അത് ശരിയല്ല. അവർ ഇതില് മൂന്ന് ക്വസ്റ്റ്യൻസ് അല്ലേ? അതെ അതെ, മൂന്നെണ്ണം കേട്ടോ. ചെയ്ത് കഴിഞ്ഞവർ കൈ പൊക്കണേ. ഓക്കെ, യദു, നന്ദ്, നിദ, ശ്രേയ, മുഹമ്മദ്, അഫ്ലഹ് കെ കെ, അലി, ബാസിം, ലുമിയ, കെ പി, മിൻഹ. വെരി ഗുഡ്. അവൻ യദു നന്ദ് ആണ് മൈക്കോണാക്കുക. മൈക്കോണാക്കിയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തത് എന്ന് ഒന്ന് വ്യക്തമാക്കി കൊടുത്താൽ മതി. ഹലോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തത്? അത് ഫസ്റ്റത്തെ 15, അത് കഴിഞ്ഞിട്ടുള്ള 18, അതിന്റെ ഇടയിൽ എത്ര നമ്പർ ഉണ്ട് നോക്കി. ആ കറക്റ്റ് പറഞ്ഞു കൊടുത്തോ എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തോ എത്ര നമ്പർ ആണ് എങ്ങനെയാ? അത് മൂന്ന് നമ്പർ ചെയ്താ മതി. മൂന്ന് നമ്പർ ആഡ് ചെയ്തിട്ട് 27. ഓക്കെ, ഈ കൈ പൊക്കിയ ആൾക്കാർക്ക് 27 ആണോ കിട്ടിയത്? ഞാൻ നോക്കേ, ആർക്കെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ പറയാം. സോ 27 അല്ല, അതല്ല ആൻസർ എന്നുണ്ടെങ്കിൽ പറയാം. ഇത് മൂന്നും ഉത്തരം ചെയ്യണം. ഇത് മൂന്നും ഉത്തരം ചെയ്യുക കേട്ടോ. ഓക്കെ, ആർക്കും വിഷയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നേരം വൈകി കയറുന്ന ആളുകൾക്ക് നേരത്തെ എടുത്തത് വീണ്ടും പറയുമ്പം വന്ന ആളുകളൊക്കെ വെറുതെ കണ്ടേ, അതുകൊണ്ട് നേരത്തെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തിൻ്റെ ആൻസർ പറയേണ്ടത് ശ്രേയ പറയും. ശ്രേയ, ഒന്ന്,
ഒമ്പത്, പിന്നെ പതിനാറ്, പിന്നെ 25, പിന്നെ 36. എങ്ങനെയാ കിട്ടിയത് എന്ന് പറഞ്ഞോളൂ. കിട്ടിയത് 1 × 1 ഒന്ന് തന്നെ, 2 × 2 3 × 3 4 × 4 5 × 5 പിന്നെ 6 × 6. ഓക്കെ, സ്ക്വയറുകളാണ് അല്ലേ? സ്ക്വയറുകൾ. ഓക്കെ, വെരി ഗുഡ്. ശരി, മുഹമ്മദ് അഫ്ലഹ് കെ കെ, മൂന്നാമത്തെ പറഞ്ഞു കൊടുക്കൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ആൻസർ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാണ്. ചെയ്ത ആളുകള് ഒറ്റ കാര്യമായിട്ട് നിങ്ങളോട്, നിങ്ങൾ ഇത് എഴുതാനോ അല്ലെങ്കിൽ നേരെ നേരം വൈകി വരുന്ന ആളുകൾക്കോ അത് ബുദ്ധിമുട്ടാവുകയെ, കാരണം വന്ന ആളുകൾക്ക് ചെയ്യേണ്ട സമയം, ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയം നഷ്ടപ്പെടുകയാണ്. നമ്മൾ NMMS ആവശ്യമുള്ളത്, ഏറ്റവും ആവശ്യമുള്ള സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാണ്. അപ്പൊ സ്പീഡ് വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം 2018 ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അത് നോക്കിയാൽ മതി. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇതിൽ 4, 5 പിന്നെ 6 മുതൽ 8 വരെയുള്ളത് സംഗതി കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. എന്താണോ മനസ്സിലായത് അത് ചെയ്യുക, എന്നിട്ട് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരും. അപ്പം 4, 5, 6, 7, 8 ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കൈപൊക്കിയാൽ മതി കേട്ടോ. സാറെ, 6-ാമത്തെ ക്വസ്റ്റ്യന്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ആക്കൂ, അത് വാൻ കാണുന്നു.
സാറ സ്ക്രീന് കാണില്ല. സാർ സ്ക്രീന് കുറച്ചും കൂടെ അടുക്കാക്കോ. ഓക്കെ, എന്താ ചോദിച്ചത്? എന്താ സംശയം ചോദിച്ചത്? ഹലോ, ഹലോ, എന്താണ് സംശയം ചോദിച്ചത്? ആരാ എന്തോ പറഞ്ഞല്ലോ, മൈക്കോണാക്കി പറയൂ. ആർക്കും ഡൗട്ട് ഇല്ലേ? സൈഡ് കുറച്ചും കൂടെ ഇങ്ങോട്ടാക്കോ. എന്തിനാ പ്രശ്നം? എന്താ പ്രശ്നം? ഈ സൈഡ് നോക്കിയാ മതി, അപ്പുറത്തെ സൈഡിന്റെ ആവശ്യമില്ല. 4, 5, 6, 7, 8 ഈ സൈഡ് മതിയല്ലോ കേട്ടോ. ഓക്കെ, ഇതിൽ 4, 5 ചെയ്ത ആളുകൾ കൈപോക്കൂ. 4-ാമത്തെയും 5-ാമത്തെയും ക്വസ്റ്റ്യൻസ്. വെരി ഗുഡ്. ഹംദാൻ ഒന്ന് മൈക്കോണാക്കൂ. ഹംദാൻ, ഹംദാൻ, അടിപൊളി അടിപൊളി. എവിടെ? യെസ്, ഹംദാൻ എവിടെ? ഹലോ ഹംദാൻ, യെസ്. മൈക്കൊക്കെ ഒന്ന് അടുത്ത് പിടിക്കട്ടോ. 4-ാമത്തെ ആൻസർ ഒന്ന് പറഞ്ഞേ ഹംദാനെ. രണ്ട് എങ്ങനെയാ കിട്ടിയത്? 18-ന്ന് 10 മൈനസ് ചെയ്താൽ 4 കിട്ടും. പിന്നെ പത്ത് അങ്ങനെ വേണ്ടേ? പത്ത്
നമ്മൾ ചെയ്യേണ്ട എന്താണ്? പതിനെട്ടിന്ന് പത്ത് പോയാല് നാല്. ഓക്കെ, സോറി, പതിനെട്ടിന്ന് പത്ത് പോയാൽ നാലാണോ? എത്ര പേരാ? എട്ട്. പത്തുന്ന് ആറ് പോയാ നാല്. ആറിന്ന് നാല് പോയാല് എത്രയാണ്? രണ്ട്. ഇനി നാലിന്ന് എത്ര പോണം? അതാണോ ബാക്കിയുള്ള? പിന്നെ മിൻഹ പറയും, മിൻഹ മിൻഹ പറയും. എത്ര ആൻസർ മിൻഹ? നാലാമത്തതോ? നാലാമത്തിന്റെ ആൻസർ എത്രയാണ്? നാലാമത്തത് സീറോ. സീറോ ആണ് കിട്ടിയത്. മുഹമ്മദ് ഷഹീം എത്രയാണ് നാലാമത്തിന്റെ ആൻസർ? ഒന്ന്. എന്താണ് അല്ലേ? അദ്നാക്കെ, അദ്നാക്കെ. ഹലോ സർ. ഏ, രണ്ടല്ലേ സാറെ? രണ്ടല്ലേ എന്നല്ലേ. മുഹമ്മദ് അഫ്ലഹ് കേക്കെ? മൂന്ന്. മൂന്ന് എങ്ങനെയാ കിട്ടിയത് അഫ്ലഹെ? ആരോടാ ഞാൻ ചോദിച്ചപ്പോ അഫ്ലഹ് പറയാ? ഫസ്റ്റ് പതിനെട്ടിന്ന് എട്ട് കുറച്ചാൽ, പതിനെട്ടിന്ന് എട്ട് കുറച്ചാൽ പത്ത്. അപ്പൊ ആദ്യം എട്ടാണ് കുറച്ചത്. പിന്നെ പത്തിന്റെ പകുതി നാല് കുറച്ചു. നാല് കുറച്ചു, പിന്നെ രണ്ട് കുറച്ചു. രണ്ടിന്റെ പകുതി ഒന്നാണ് കുറക്കേണ്ടത് അല്ലേ? അപ്പൊ നാലിന്ന് ഒന്ന് കുറച്ചാൽ ചില ആൾക്കാർക്ക് പൂജ്യം കിട്ടി, ചില ആൾക്കാർക്ക് രണ്ട് കിട്ടി, ചില ആളുകൾക്ക് വേറെന്തോ കിട്ടി. പക്ഷെ അഫ്ലഹിന് കിട്ടിയത് എത്രയാ? അഫ്ലഹ മൂന്ന്. അതാണ് ആൻസർ. നാലാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ. മനസ്സിലാവുക, വെരി ഗുഡ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു. കുറച്ച് പോരട്ടെ. പതിനെട്ടിന്ന് പത്ത് കുറച്ചാൽ എത്രയാണ്? ആ, എട്ടിന്റെ പകുതി എത്രയാ? നാല്. അപ്പൊ ഇവിടെ പത്തുന്ന് നാല് കുറക്കുക. അപ്പൊ ആറ് കിട്ടും. ഇനി നാലിന്റെ പകുതി എത്രയാ? രണ്ട്. അതാണ് അടുത്ത പിന്നെ കുറച്ചത്. ആറിന്ന് രണ്ട് കുറച്ചു, നാല്. ഇനി രണ്ടിന്റെ പകുതി എത്രയാ? ഒന്ന്. നാലിന്ന് ഒന്ന് കുറച്ചു, അപ്പൊ എത്രയാണ്? മൂന്ന്. മൂന്ന്. കുറച്ച് സംഖ്യകളാണ് ഞാനിവിടെ എഴുതി വെച്ചത്. എട്ടിന്റെ പകുതി നാല്, നാലിന്റെ പകുതി രണ്ട്, രണ്ടിന്റെ പകുതി ഒന്ന്. അത് ഓരോന്ന് ആ സംഖ്യകളിൽ നിന്ന് കുറച്ചു. പതിനെട്ടിന്ന് എട്ട് കുറച്ചു, പത്തിന്ന് നാല് കുറച്ചു, ആറിന്ന് രണ്ട് കുറച്ചു. ഇനി നാലിന്ന് എത്രയാ കുറക്കേണ്ടത്? ഒന്നാണ് കുറക്കേണ്ടത്. അപ്പൊ ആൻസർ എത്ര കിട്ടി? മൂന്ന് കിട്ടി. റെഡി അല്ലേ? റെഡി ആണോ? അല്ല. ആർക്കാണ് അല്ല? ആ, ഈ ആറ് മുതൽ എങ്ങനെ കുറച്ചുകൂടെ വന്നു? എന്താണ് ആദ്യം എട്ട് കുറച്ചു, എട്ടിന്റെ പകുതി എത്രയാ? നാല്. പിന്നെ നാല് കുറച്ചു, നാലിന്റെ പകുതി എത്രയാ? രണ്ട്. പിന്നെ രണ്ട് കുറച്ചു, രണ്ടിന്റെ പകുതി എത്രയാ? ഒന്ന്. പിന്നെ ഒന്ന് കുറച്ചു. അങ്ങനെ കുറച്ചോക്ക്. ആദ്യം എട്ട് കുറച്ചു, പിന്നെ നാല് കുറച്ചു, പിന്നെ രണ്ട് കുറച്ചു, പിന്നെ ഒന്ന് കുറച്ചു. മനസ്സിലായോ? ചോദിച്ചാക്ക്, മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമ്മള് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തവരൊക്കെ കൈപോക്കൂ. അഞ്ചാമത്തെ ചെയ്തവരൊക്കെ കൈപോക്ക. അതില് ലൂമിയ കെ പി പറയാ. പന്ത്രണ്ട്, പന്ത്രണ്ട് ഒമ്പത് അഞ്ച് പൂജ്യം.
പന്ത്രണ്ട് ഒമ്പത് അഞ്ച് പൂജ്യം ആ അടുത്ത എത്രയാ? മൈനസ് ആറ്. മൈനസ് ആറ് എങ്ങനെയാ കിട്ടുന്നത്? പന്ത്രണ്ട് ഒമ്പത് കുറച്ചാ മൂന്ന്. ഒമ്പതിന് അഞ്ച് കുറച്ചാ നാല്. മനസ്സിലായില്ല. ഒമ്പതിന് അഞ്ച് കുറച്ചാല് നാല്. അഞ്ചിന് പൂജ്യം കുറച്ചാല് അഞ്ച്. അപ്പൊ ഇനി ആറെ കുറക്കാനുള്ള. അപ്പൊ മൈനസ് ആറ്. ആ പൂജ്യത്തിന്ന് ആറ് കുറക്കുക അല്ലെ? കുറക്കുമ്പം എത്ര ആൻസർ വരേണ്ടത്? മൈനസ് ആറ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ആൻസർ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളാം. മൂന്ന് കുറച്ചു, നാല് കുറച്ചു, അഞ്ച് കുറച്ചു, ആറ് കുറച്ചു. അതാണ് ചെയ്ത്. ഒരു യൂണിഫോമിറ്റി വേണം. ശ്രേണിക്ക് അങ്ങനെയാണ്, ഒരു യൂണിഫോമിറ്റി വേണം. മൂന്ന് കുറച്ചു, നാല് കുറച്ചു, അഞ്ച് കുറച്ചു, ആറ് കുറച്ചു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളാം. ഇല്ല. ഓക്കെ, അടുത്ത ക്ലാസ് വരുമ്പോഴേ, അടുത്ത ക്ലാസ്സിലാകുമ്പോഴേക്കും രണ്ട് ആരെ കൈ പൊക്ക താഴ്ത്ത. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എല്ലാവരും 2018 ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യം എഴുതണം. ഓപ്ഷൻ വേണ്ട, ഉത്തരം എഴുതുക. ഉത്തരം കിട്ടിയ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതണം. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എത്ര വരെ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ബാക്കി നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കിട്ടാത്തതൊക്കെ പലതും ഉണ്ടാവും കേട്ടോ. പേപ്പർ അയച്ചു തരൂ കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്തതാണ് നോക്കുന്നത്. ആറാമത്തെ ചെയ്ത ആളുകൾ, ആറാമത്തെ ചെയ്ത ആളുകൾ കൈപോക്കൂ. ഓക്കെ, ചില ആളുകൾക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടാത്ത ആളുകൾ ഉണ്ടാകും. ആ ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണെ, നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂണിഫോമിറ്റി വേണം ഇതിന്. എന്ന് വെച്ചാൽ ബി സി എ 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 എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങനെ വേണം. അല്ലെങ്കിൽ എ ബി സി ഡി 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണം. അങ്ങനെ ഒരു 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 സരിഗമ പ സരിഗമ പദനി സരിഗമ പദനി സരിഗമ പദനി എന്ന് പറയുന്ന പോലെ ഇവിടെ ഇങ്ങനെ വേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പൊ ബി സി എ, ഇപ്പൊ എക്ക് ശേഷം, എക്ക് ശേഷം ഇവിടെ നോക്കൂ നിങ്ങൾ, എക്ക് ശേഷം വീണ്ടും എ ബി എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആ ഉദ്ദേശത്തിൽ എക്ക് ശേഷം ഇവിടെ എ എന്ന് എഴുതുന്നു, എ ബി. ഇനി ഇവിടെ ബിക്ക് ശേഷം എന്താ വന്നിട്ടുള്ളത്? സി എന്നാണ്. ഇവിടെ ഇവിടെ കാണാം, ബിക്ക് ശേഷം സി എന്ന് ഇവിടെ കാണാം. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് എഴുതുന്നു? സി എന്ന് എഴുതുന്നു, സി എന്ന് എഴുതുന്നു. ഇനി രണ്ട് എക്ക് ശേഷം എന്താണ്? അതിൻ്റെ തൊട്ട് മുമ്പിൽ വന്ന എന്താണ്? ബി എന്നാ വന്നിട്ടുള്ളത്, ബി. ഇവിടെ രണ്ട് എക്ക് ശേഷം നമ്മൾ ബി എന്നാണ് എഴുതുന്നത്. ഞാനിത് വായിച്ചു നോക്കുമ്പോൾ ബി സി എ എ ബി സി എ എ ഉണ്ടോ? എങ്ങനെയാണ് വന്നത്? ബി സി എ എ കൊണ്ടും ബി സി എ എ കൊണ്ടും ബി സി എ എ ബി സി എ എ ബി സി എ എ അങ്ങനെയല്ലേ നോക്കൂ, ക്രമത്തിലായിട്ട് വരുന്നു. അപ്പൊ ഈ ഡാഷ് ഉള്ള ഭാഗത്തൊക്കെ എന്താണുള്ളത്? എ സി ബി ബി. അതിൽ ഏതാണ്? മൂന്നാമത്തതാണ്. എ സി ബി ബി റെഡി? അതേ രീതിയിൽ ഏഴും എട്ടും പെട്ടെന്ന് ചെയ്യൂ. ഏഴും എട്ടും, ആറും ഏഴും എട്ടും ചെയ്ത ആളുകൾ കൈപ്പൊക്കിയാൽ മതി കേട്ടോ. കയ്യാൻ താഴ്ത്തി. ആറും ഏഴും എട്ടും ചെയ്ത ആളുകൾ കൈപ്പൊക്ക കേട്ടോ.
ഹലോ ഹലോ ഓക്കെ ഓക്കെ എന്താണ് യദുനന്ദ് ഞാൻ ഇടക്ക് ഇങ്ങനെ മുണ്ടാതക്കും അത് നിങ്ങക്ക് ചെയ്യാനുള്ള അവസരമാണ് അപ്പൊ ഇനി ഏഴാമത്തതും എട്ടാമത്തതും അല്ല നോക്കാനുള്ളത് ഏഴാമത്തതും എട്ടാമത്തതും നോക്കാനാണുള്ളത് അപ്പൊ എട്ട് പേര് ചെയ്തിട്ടുണ്ട് അതില് മുഹമ്മദ് തൻസീഹ് ടി ഒന്ന് മൈക്കോണാക്കൂ മുഹമ്മദ് തൻസീഹ് ടി യെസ് ഏഴാമത്തിന്റെ ആൻസർ എന്തായിരുന്നു ഒന്നാമത്താണോ രണ്ടാമത്താണോ മൂന്നാമത്താണോ നാലാമത്താണോ ഏതാണ് ആൻസർ ഒന്നാമത്തെ ഒന്ന് എന്നാണ് പറയുന്നത് അപ്പൊ നോക്കണം അപ്പൊ അത് നോക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ബി എ എന്നാണ് അപ്പൊ ബിക്ക് ശേഷം എന്താണ് എ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ബിക്ക് എന്നുവെച്ചാൽ നമ്മൾ ഏഴാമത്തെ ചോദ്യമാണ് നോക്കേണ്ടത് കേട്ടോ ക്വസ്റ്റ്യൻ അതിൽ ബി എ എന്നാണ് തുടങ്ങുന്നത് അപ്പൊ ബിക്ക് ശേഷമുള്ള ലെറ്റർ എ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ ബിക്ക് ശേഷം ഇത് എ എന്ന് എഴുതുന്നു ഇവിടെ ബിക്ക് ശേഷം ഇത് എ എന്ന് എഴുതുന്നു ഓക്കെ ഇവിടെ ഡാഷ് ഇല്ല ബിക്ക് ശേഷം ഇനി നമ്മൾ നോക്കേണ്ടത് പിന്നെ എന്താ പറയാ എക്ക് ശേഷം എന്താണെന്നുള്ളതാണ് എക്ക് ശേഷം നമ്മൾ ഇവിടെ ഒക്കെ കാണുന്നത് എ ആണ് അപ്പൊ എക്ക് ശേഷം നമ്മൾ ഇവിടെ എ ഇടുന്നു ഇവിടെയും എ ഇടുന്നു അപ്പൊ ഇനി കറക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് നോക്കാം ബി എ എ ശരിക്കും ശ്രദ്ധിക്കണം ബി എ എ പിന്നെ ബി എ എ എ മൂന്നെണ്ണം പിന്നെ ബി എ എ എ പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇതിന്റെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ ബാക്കിയുള്ളവർ പറയാം ഇല്ല അപ്പം നമ്മളിപ്പോ അത് നോക്കിയിട്ടാണ് ചെയ്തത് പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതല്ല എന്ന് ഉറപ്പിക്കുന്നു ഇത് ഞാൻ എഴുതിയതല്ല എന്ന് ഉറപ്പിക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ട വേറൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിലുള്ള ഓപ്ഷൻസ് നോക്കാം എ ബി എന്നാണ് ഒരാൾ പറഞ്ഞത് അപ്പൊ ഞാന് അത് വെച്ചിട്ട് ചെയ്യുന്നു ഇവിടെ എ ഇടുന്നു പിന്നെ ഇവിടെ ബി ഇടുന്നു ഇവിടെ എ ഇടുന്നു ഇവിടെ ബി ഇടുന്നു എന്നിട്ട് ബി എ എ ബി എ എ ബി എസ് ബി എ എ ബി എസ് എ ബി ബി അത് ശരിയായില്ല അത് ശരിയായിനോ പറയാ ഇല്ല അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് ഓക്കെ അപ്പൊ ഇനി രണ്ടാമത്തെ ഓപ്ഷന് നോക്കി നോക്കുക ബി എ ഇവിടെ നമ്മൾ എ ഇടുന്നു പിന്നെ ഇവിടെ ബി ഇടുന്നു ഇവിടെ ബി ഇടുന്നു ഇവിടെ എ ഇടുന്നു അപ്പൊ നോക്കുക ബി എ ബി എ എ ബി നോക്കണം ബി എ എ ബി ബി എ എ ബി ബി എ എ ബി യെസ് ഇത് ശരിയാണോ യെസ് ഇത് കറക്റ്റ് ആണ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ അപ്പൊ നമ്മള് മറ്റേ ഞാൻ നേരത്തെ ചെയ്ത രീതിയിലുള്ള കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ വെച്ച് ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ ഒഴുക്ക് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി ഓക്കെ റൈറ്റ് നാലാമത്തെ എന്ന ഓപ്ഷൻ പറഞ്ഞോ ഇവിടെ ഞാൻ ബി ഇട്ടു ഇവിടെ എ ഇട്ടു ഇവിടെ ബി ഇട്ടു ഇവിടെ എ ഇട്ടു അപ്പൊ ഇവിടെ ബി എ ബി എങ്ങനെ പറ്റുന്നത് അതൊന്ന് പറഞ്ഞന്നേ നാലാമത്തെ ഓപ്ഷൻ എന്തുകൊണ്ട് പറ്റുന്നാണ് ആരാണ് പറഞ്ഞത് അത് തെറ്റാണ് ബി എ ബി ബി എ എ എ ബി ഇതെങ്ങനെ ശരിയാണ് ഇവിടെ അത് തെറ്റല്ലേ ഓക്കെ അപ്പൊ അതല്ല രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്
അടുത്ത എട്ടാമത്തത് എട്ടാമത്തെ ചെയ്ത ആളുകൾ കൈപൊക്ക എട്ടാമത്തെ ചെയ്ത ആളുകൾ കൈപൊക്ക ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരു വിഷയമല്ല കേട്ടോ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത് തീരെ ചെയ്യാതിരിക്കുന്ന ആളുകളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തീരെ ചെയ്യാതെ നിൽക്കുന്ന ആളുകളെ ഞാൻ നോക്കുന്നുണ്ട് ചില ആളുകൾ വെറുതെ വന്നിരിക്കുകയാണോ അൻപ 48,000 രൂപയാണ് കിട്ടുക 48,000 രൂപ 48,000 രൂപക്കുള്ള പരീക്ഷ എഴുതാൻ പോവാ നമ്മൾ അതിന് ഇത്ര അങ്ങനെ ബാക്കോട്ട് അടിച്ചിരിക്കരുത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മത്സര പരീക്ഷ വെച്ചിട്ടാണ് നല്ല കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ 13 ആളുകൾ ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ഞാൻ കൈ താഴ്ത്തിയതാ കേട്ടോ ഓക്കെ ശ്രദ്ധിക്ക എട്ടാമത്തെ ചെയ്യാന് ബിക്ക് ശേഷം എ ആണ് ഇവിടെ ഒക്കെ കാണുന്നത് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇവിടെ ഫസ്റ്റിൽ സി ബി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നെജ മൈക്കോണാക്കൂ യെസ് എത്രാമത്തെ ഓപ്ഷൻ ആണ് ശരി തേർഡ് വൺ ആണ് ശരി എന്ന് പറയുന്നു നോക്കാം നമ്മൾ അപ്പൊ ഇവിടെ നമ്മൾ ബി കൊടുത്തു എ കൊടുത്തു സി സി അപ്പം ബി എ ബി സി കറക്റ്റ് ആണ് അല്ലേ തേർഡ് വൺ ആണ് കറക്റ്റ് ഇതന്നെയല്ലേ കിട്ടിയത് തേർഡ് വൺ ആണ് ആൻസർ കിട്ടിയ ആളുകളൊക്കെ കൈപൊക്കൂ തേർഡ് വണ്ണ് ആൻസർ കിട്ടിയ ആളുകളൊക്കെ കൈപൊക്ക ഇപ്പൊ എഴുതിയിട്ട് കൈപൊക്കണ്ട മോസ്റ്റ് അല്ലേ നേരത്തെ തേർഡ് വണ്ണ് ആൻസർ കിട്ടിയവർ മാത്രം കൈപൊക്ക വെരി ഗുഡ് 17 പേര് ഓക്കെ ഇനി മതി ഓക്കെ ഇനി നമ്മള് അടുത്ത 9-ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് ഓക്കെ ഇത് മലയാളത്തിന്റെ ഭാഗത്ത് മലയാളത്തിന്റെ ഫോണ്ടിന് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് കുഴപ്പമാക്കണ്ട തൽക്കാലം ഞാൻ അത് പറഞ്ഞുതരാം ഇത് ചെയ്യേണ്ട രീതി വെൻ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവമാണ് വെൻ ഡയഗ്രാം വെൻ ഡയഗ്രാം ഇത് പരീക്ഷയിൽ ചോദിക്കുന്ന 3-ഓ 5-ഓ മാർക്കിന് ചോദ്യം വരും വെൻ ഡയഗ്രാമത്തിൽ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഞാൻ 9-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം
നാല് ഓപ്ഷൻ ഉണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഓരോ വൃത്തങ്ങളും ഓരോ സർക്കിൾസും ഓരോന്നിനെയാണ് സൂചിപ്പിക്കുക. അപ്പം മിനിറ്റ്സ്, ഡേയ്സ്, മന്ത്സ്, ഞാൻ ഒമ്പതാമത്തെ മാത്രമേ ചെയ്യുള്ളൂ. മിനിറ്റ്സ്, ഡേയ്സ്, മന്ത്സ്, നമുക്കറിയാം ഇതിൽ മന്ത്സ് എന്ന് പറയുന്നത് മാസങ്ങൾ, ഡേയ്സ് ദിവസങ്ങൾ, മിനിറ്റ്സ് മിനിറ്റുകൾ. അപ്പം മാസങ്ങൾക്കുള്ളിലുള്ള അതാണല്ലോ ദിവസങ്ങൾ, മാസങ്ങൾക്കുള്ളിലുള്ള ഒരു സംഗതിയാണല്ലോ ദിവസങ്ങൾ. ദിവസത്തിനും ഉള്ളിലുള്ള, ദിവസത്തിലും ചെറിയ സാധനമല്ലേ മിനിറ്റ്സ്. അപ്പം മിനിറ്റുകൾ കൂടിയതാണ് ഡേയ്സ് ദിവസങ്ങൾ, ദിവസങ്ങൾ കൂടിയതാണ് മാസങ്ങൾ. അപ്പൊ ഞാൻ ഒരു ചിത്രം ഇങ്ങനെ വരക്കാണ്, ഇതാണ് മിനിറ്റ്, മിനിറ്റുകൾ കൂടിയത് ഇതാണ് ദിവസങ്ങൾ, ദിവസങ്ങൾ കൂടിയതാണ് മാസങ്ങൾ. എന്ന് വെച്ചാൽ മാസങ്ങൾക്കുള്ളിലാണ് ആര് വരുന്നത്? ദിവസങ്ങൾ. ദിവസങ്ങൾക്കുള്ളിലാണ് ആര് വരുന്നത്? മിനിറ്റുകൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിത്രം എത്രാമത്തതാണ് പറയൂ. അങ്ങനെയുള്ള അപ്പോ എ ആണ് ആൻസർ, എ ആണ് ആൻസർ. ഇതേ രീതിയിൽ നിങ്ങൾ പത്താമത്തതും പതിനൊന്നാമത്തതും ചെയ്യണം. ആ മനസ്സിലായിട്ടില്ല. ആദ്യം നമുക്ക് ഒരു പിന്നെന്താ പറയാ, ഒരു പൊതുവായ ഒരു വിവരം ഈ ഒരു വെൻ ഡയഗ്രത്തിൽ ആവശ്യമുണ്ട്. എന്താറിയോ, ഞാനിങ്ങനെ എഴുതുക, ഇത് ഇന്ത്യ, ഇന്ത്യക്കുള്ളിലാണ് എന്തുള്ളത്? കേരളം. അതിനുള്ളിലാണ് എന്തുള്ളത്? മലപ്പുറം. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യ, കേരളം, മലപ്പുറം ഇങ്ങനെ മൂന്ന് സാധനം തന്നാൽ ഇതാണ് ആൻസർ. ഞാൻ വേറൊരു സാധനം തരുകയാണ്, ഇത് എന്താ പറയുക, ഒരു വട്ടം, ഒരു വട്ടം എന്ന് പറയുന്നത് ഇത് ചെടി. ഓക്കെ, ഇത് മൃഗം. ഓക്കെ, ഇത് മനുഷ്യൻ. ഇങ്ങനെ ഒരു ഇത് വെച്ചാണ് പ്ലാന്റ്, ഹ്യൂമൻ ബീങ്, അതേപോലെ ആനിമൽ എന്ന് തരാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ആ ചിത്രം വരിക. ഇങ്ങനെയുള്ള മൂന്ന് മൂന്നെണ്ണം ആക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു ചിത്രം ഇതിലില്ല കേട്ടോ. ഞാൻ ഇത് ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതേ രീതിയിൽ ഇപ്പം ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവും, ഇത് ഇന്ത്യ, ഇത് കേരളം, ഇത് തമിഴ്നാട്. ഈ ചിത്രമാണ് വരിക. ഇന്ത്യ, കേരളം, തമിഴ്നാട് എന്ന മൂന്ന് സാധനങ്ങളാണ് തന്നതെങ്കിൽ ഈ ചിത്രമാണ് വരിക. അപ്പൊ അങ്ങനത്തെ ചിത്രം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പണി. അപ്പൊ അതിൽ പത്താമത്തത് വിമൻസ്, സ്ത്രീകൾ, ടീച്ചേഴ്സ്, അധ്യാപകർ. ഇപ്പോൾ ടീച്ചേഴ്സാണ് അധ്യാപകരാ, അധ്യാപകർ പെണ്ണുങ്ങളും ഉണ്ടാകും ആണുങ്ങളും ഉണ്ടാകും. അത് മനസ്സിലാക്കണം. എല്ലാ പെണ്ണുങ്ങളും അധ്യാപകർ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചോദിച്ചാൽ എല്ലാ പെണ്ണുങ്ങളും അധ്യാപകരാണോ? അല്ല. അതേപോലെ ഡോക്ടേഴ്സ്, എന്നാലോ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ടീച്ചേഴ്സ് ഉണ്ടാകും, ഡോക്ടേഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പം അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏത് ചിത്രമായിരിക്കും? എസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പത്താമത്തിന്റെ ആൻസർ ഏതാണെന്നുള്ളത്? ഐക്കോണാക്കി പറഞ്ഞോളൂ. എത്രാമത്തേതാണ്? 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 രണ്ടാമത്തത്. തെറ്റാണ്. മാറ്റി മാറ്റി പറയുമ്പോഴേ ഇതിനെ എന്നാ നമുക്ക് കിട്ടൂല. മാറ്റി മാറ്റി പറഞ്ഞാല് ആദ്യം മനസ്സിലാക്ക, വുമൻസ് എന്നുള്ളത് ഇതാണ്, വുമൻസ് സ്ത്രീകള്. ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സും സ്ത്രീകളല്ല, പക്ഷെ വുമൻസിന്റെ കൂട്ടത്തിൽ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ. ഓക്കെ, ഇനി ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സിന്റെ കൂട്ടത്തിൽ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ആണ് ആൻസർ വരാം. ഇത് വുമൻസ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കട്ടോ, അത് ഏതാണെന്നൊന്നും ഇവിടെ ചോദിക്കൂല. ഇത് ടീച്ചേഴ്സ്, ഇത് ഡോക്ടേഴ്സ്. ഡൗട്ടുള്ളവർക്ക് ചോദിക്കട്ടോ. ഇതാണ് പറഞ്ഞത്, ഇതിനൊരു പൊതുവായ ഒരു വിവരം നമ്മളെ മനസ്സിൽ വേണം എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, പതിനൊന്നാമത്തത് ചെയ്യണം. പതിനൊന്നാമത്തത് ശ്രദ്ധിക്കുക.
ആൻസർ പറഞ്ഞോളൂ. പച്ചക്കറികള്, മുളക്, ഉപ്പ്. ഇതാണ് വെജിറ്റബിൾ. അതിൽ വരുന്നതാണ് ചില്ലി. അതിൽ പെടാത്ത സാധനമാണ് സാൾട്ട്. ഇത് വെജിറ്റബിള്, ഇത് ചില്ലി, ഇത് സാൾട്ട്. അതുകൊണ്ട് മൂന്നാമത്തതാണ് ആൻസർ. സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, വീണ്ടും വരുന്നുണ്ട്. റീഡിംഗ് മെറ്റീരിയൽ, ചിത്രം അപ്പുറത്തായി പോയി, എന്നാലും ചിത്രം നിങ്ങളൊന്ന് വരച്ചു നോക്കുക, എന്നിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് കാണിച്ചു തരാം. റീഡിംഗ് മെറ്റീരിയൽ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, നിങ്ങളൊന്ന് വരച്ചു നോക്കുക. വരച്ചാ പഠിക്കേണ്ടി വരും. ആ വര എങ്ങനെയാണ് വരിക എന്നുള്ളത് ഒന്ന് വരച്ചു നോക്കൂ. ഇതാണ് റീഡിംഗ് മെറ്റീരിയൽ. ഒരു ഒരു വട്ടം റീഡിംഗ് മെറ്റീരിയൽ ആണ്. എന്നുവെച്ചാൽ വായന ഉപകരണം. ഇതാണ് ന്യൂസ് പേപ്പർ. രണ്ടാമത്തെ ഇതാണ് മാഗസിൻ. ഈ ചിത്രമാണ് വരിക. അത് എത്രാമത്തതാണോ അത്, അത് ഞാൻ ബാക്കോട്ട് മറിക്കുന്നില്ല. അത് എത്രാമത്തതാണോ ആയിക്കോട്ടെ. നമ്മൾ ചിത്രം വരച്ച് പഠിക്കുക, ഓപ്ഷൻ നോക്കാതെ ചിത്രം വരച്ച് പഠിക്കുക. അടുത്തത് ബസ്, സ്കൂട്ടർ, കൺവേയൻസ്. എന്താണ് കൺവേയൻസ് എന്ന് പറഞ്ഞാൽ അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? ബസ്സും സ്കൂട്ടറുമായിട്ട് യാതൊരു ബന്ധമില്ലേ? കൈമാറ്റോ? അറിയോ കൺവേയൻസ്? ഗതാഗതം, ഗതാഗത സംവിധാനമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എത്രാമത്താണെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ആൻസർ. ഞാൻ വരച്ചല്ലോ. അപ്പൊ അഞ്ചു മാർക്ക് വെൻ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഞ്ചു മാർക്ക്. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ എന്നാ ചില ആൾക്കാർക്ക് തെറ്റാൻ സാധ്യതയുള്ള ഭാഗം കൂടിയാണിത്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, എന്നാൽ ചില ആൾക്കാർക്ക് അത് തെറ്റാനും സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ ഇനി അടുത്തത് പതിനാലും പതിനഞ്ചും. പേജിന് ബുക്ക് ആണെങ്കിൽ സോൾജറിന് എഴുതിയാ മതി കേട്ടോ, വിളിച്ചു പറയണ്ട. എന്താണ് എഴുതുക? ഇൻഡിവിജ്വലിന് ഫാമിലി ആണെങ്കിൽ ഫാമിലിക്ക് എന്താണെന്നുള്ളത് എഴുതുക. എന്താണ് സനാ നസ്രിൻ വീട്ടില് സ്വകാര്യം പറയുന്നത്? അപ്പൊ എഴുതി കഴിഞ്ഞ ആളുകള് മൈക്ക് ഓൺ ആക്ക. എഴുതി കഴിഞ്ഞവർ മാത്രം മൈക്ക് ഓൺ ആക്ക. ആദിത്യ, അലിബാസിൻ, അലിബാസിൻ, അലിബാസിൻ പറയും. ഏതാണ് പേജ്? ബുക്ക്. സോൾജിയറിന് എന്താ? ക്യാപ്റ്റൻ. വെരി ഗുഡ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയല്ല, പേജുകള് കൂടിയതാണ് എന്ത്? ബുക്ക് അല്ലേ. പട്ടാളക്കാരുടെ എങ്ങനെ?
സോൾഡിയേഴ്സ് എന്നാല് പടയാളി പട്ടാളക്കാരല്ലേ? ആ അതെ. അതെ, ബാക്കി പറയും. ആരാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത്? ആരായിരുന്നു? പട്ടാളത്തിലല്ലേ ക്യാപ്റ്റന്? ആ പട്ടാളത്തിന്റെ നേതാവാണ് ക്യാപ്റ്റന്. പക്ഷെ പേജിന്റെ നേതാവാ ബുക്ക്. നല്ലല്ലോ. ആണോ റെജിമെന്റ് ആണ്? റെജിമെന്റ് ആണ് ആൻസർ. റെജിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈന്യവ്യൂഹം എന്നാണ്. സൈന്യവ്യൂഹം എന്ന് വെച്ചാൽ ഒരു കൂട്ടം. പേജുകളുടെ കൂട്ടമാണ് ബുക്ക്. അതുപോലെ സൈന്യങ്ങളുടെ കൂട്ടമാണ് സൈന്യവ്യൂഹം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അടുത്തത് ഇൻഡിവിജ്വൽ ഫാമിലി. ഫാമിലിയോ സൊസൈറ്റി? ആരൊക്കെ പറഞ്ഞു? സൊസൈറ്റി. വെരി ഗുഡ്. സൊസൈറ്റി പറഞ്ഞാൽ സമൂഹം. സമൂഹം സമൂഹം അല്ലേ. ഇൻഡിവിജ്വൽ ഫാമിലി എന്ന് വെച്ചാല് ആളുകൾ കൂടിയതാണ്, വ്യക്തികൾ കൂടിയതാണ് കുടുംബം. കുടുംബങ്ങൾ കൂടിയാൽ വീടാ, അങ്ങനെയാണോ പറയാ? സൊസൈറ്റി. ആ സൊസൈറ്റി ആണ് വരെ കേട്ടോ. സൊസൈറ്റി. ശരി. അടുത്തത് മാന് ബയോഗ്രഫി. നാഷൻ എന്താണ് എഴുതുക? 17, 18, 16, 17, 18. എഴുത ഓക്കെ. 16 ചെയ്തു കഴിഞ്ഞവരാരാ? 16, 16-ാമത്തെ ചെയ്തത്. മാൻ പറഞ്ഞാൽ മനുഷ്യന്, ബയോഗ്രഫി പറഞ്ഞാൽ എന്താ അറിയോ? ആ ഓക്കെ, ജീവചരിത്രം. നാഷൻ എന്നുള്ളതിന് എന്തായിരിക്കും അപ്പോ? ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ എല്ലാവർക്കും? ജനസംഖ്യ ശാസ്ത്രം അല്ലേ. ജനസംഖ്യാ ശാസ്ത്രം അതാണോ അവര്? നാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യം. രാജ്യത്തിന് ജനസംഖ്യാ ശാസ്ത്രമാണോ അവര്? ഏതാ അവര്? ഹിസ്റ്ററി ആണ് അവര്. ചരിത്രം. ചരിത്രം. ഓക്കെ, ചരിത്രം. അടുത്തത് മൗണ്ടെയിൻ വാലി. എന്താ വാലി എന്ന് പറഞ്ഞാല്? മൗണ്ടെയിൻ പർവ്വതം. വാലി എന്ന് പറഞ്ഞ താഴ്വര. ജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി. 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 അപ്പം ബുദ്ധിമാന അല്ലേ. അപ്പൊ ഞാൻ എന്തായി വേണ്ടി വരാ? ആലോചിച്ച് പറഞ്ഞോളൂ. എല്ലാ ഓപ്ഷൻസും പറഞ്ഞാല് എങ്ങനെയാ എങ്ങനെയാ അത് ശരിയാക? കാരണം പറയണം, പറയുന്ന ആള്. വെറുതെ ആൻസർ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കൂടി പറയാം.
പർവ്വതം താഴ്വര. ജീൻ ബുദ്ധിമാൻ എന്താണ്? പർവ്വതം താഴ്വര. ഈ പർവ്വതവും താഴ്വരവും തമ്മിലുള്ള ബന്ധം ആദ്യം കണ്ടെത്ത്. നിങ്ങൾ തിങ്ക്, ബ്രെയിൻ എന്ന് വിളിച്ചു വരല്ല വേണ്ടത്. പർവ്വതവും താഴ്വരയും എന്താണ് ബന്ധം കണ്ടെത്തു. ഈ ഇഡിയറ്റ് ഒക്കെ പറയുന്ന ആളെ ഭയങ്കര സംഭവം കേട്ടോ. എന്താ മനസ്സിലാക്കാത്ത കാര്യം പറയുന്നത്? ഓക്കെ, ദേഷ്യം പിടിച്ച് പറയുന്ന സാധനമാണ് ഇഡിയറ്റ്. കാരണം അടിത്തറ. എന്റെ അടിത്തറ തിങ്ക് ആണ് അല്ലെ? ബ്രെയിൻ ആണ് സർ. ഇഡിയറ്റ്. ഓ, എന്തോ ഇഡിയറ്റിന്റെ ആള് വരുന്നുണ്ടല്ലോ. ഇന്റലിജൻസ് ആണ് വരുക കേട്ടോ. ഇന്റലിജൻസ്. ഓക്കെ, എന്താണ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്? ബുദ്ധിമാൻ. ബുദ്ധി. ഓക്കെ, അതിൽ നിന്നാണ് ഇയാൾ ജീനിയസ് ആയി വരുന്നത് കേട്ടോ. അയാളെയാണ് നമ്മൾ ജീനിയസ് എന്ന് പറയാം. അല്ലാതെ തിങ്ക് ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ ജീനിയസ് എന്നൊന്നും പറയില്ല. എന്നുവെച്ചാൽ പർവ്വതം താഴ്വരയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ജീനിയസ് ഇന്റലിജൻസിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അല്ല, ബ്രെയിന് പലതരം ബ്രെയിൻ ഉണ്ടാവും. ബുദ്ധി ഉള്ള ബ്രെയിൻ ഉണ്ടാകും, ബുദ്ധി ഇല്ലാത്ത ബ്രെയിൻ ഉണ്ടാകും. ജീനിയസ്, അയാളൊരു ജീനിയസ് ആണെന്ന് എപ്പോഴാ പറയാ? അയാൾ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് പറയാ. ഓക്കെ, അടുത്ത സൺഡേ, ഫ്രൈഡേ, ഫെബ്രുവരി, നവംബർ. എന്തെങ്കിലും വിളിച്ചു പറയരുത്. എന്താ കാരണം ഒന്നും കൂടി പറഞ്ഞായിരുന്നു. എന്തെങ്കിലും വിളിച്ചു പറയരുത്. എന്താ കാരണം ഒന്നും കൂടി അതിന്റെ കൂടെ പറഞ്ഞാൽ മതി. നവംബർ പറഞ്ഞ ആളതിന്റെ കാരണം കൂടി പറഞ്ഞാൽ ഓക്കെ ആണ്. ഡിസംബർ, കാരണം എന്താ ഫെബ്രുവരിക്കാട്ടിലും വലിയ ദിവസം അല്ല, ചെറുത് ദിവസം. എങ്ങനെ 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 എങ്ങനെ? ഫെബ്രുവരി കഴിഞ്ഞിട്ടാണല്ലോ ഡിസംബർ. കഴിഞ്ഞ കുറെ കഴിഞ്ഞിട്ടാണല്ലോ ഡിസംബർ. അതുകൊണ്ട് ഫെബ്രുവരി കഴിഞ്ഞിട്ട് തന്നെ നവംബറും വരുന്നത്, മാർച്ചും വരുന്നത്. ഒരാഴ്ചത്തെ ലാസ്റ്റ് ദിവസത്തിന്റെ മുമ്പത്തെ ദിവസമാണ് ഫ്രൈഡേ. അപ്പം ഒരു വർഷത്തെ ലാസ്റ്റ് മാസത്തെ മുമ്പത്തെ മാസമാണ് നവംബർ. അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഈ സൺഡേക്ക് പ്രാധാന്യം ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എന്തെങ്കിലും വിളിച്ചു പറയല്. വിളിച്ചു പറയുമ്പോ എന്താ കാരണം കൂടി പറഞ്ഞിരുന്നു. നിങ്ങൾ രണ്ടാമത്തെ നോക്കൂ. സൺഡേ, ഫ്രൈഡേ, സൺഡേ, ഫ്രൈഡേ. ഫ്രൈഡേ കഴിഞ്ഞിട്ട് സാറ്റർഡേ കഴിഞ്ഞിട്ടുള്ള ആളാണ് സൺഡേ. വിളിച്ചു പറയണ്ട, ഞാൻ ആരും പറയണ്ട. ഫ്രൈഡേ ഡിസംബർ നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞ രീതി ഇതാണ്, ചില പ്രശ്നമാണ്. ലാസ്റ്റത്തെ ആളല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കണ്ടെത്തരുത്. ഫ്രൈഡേ കഴിഞ്ഞ് ബാക്കോട്ട് തിരിക്കുക, ബാക്കോട്ട്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പൊ സാറ്റർഡേ കഴിഞ്ഞിട്ട് വരുന്ന സാധനമാണ് സൺഡേ. അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ടുള്ള സാധനം, ഫ്രൈഡേ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് സൺഡേ. അതേപോലെ അതേപോലെ ഡിസംബർ ആണെങ്കിൽ, ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി ഉണ്ടോ. അപ്പൊ ആൻസർ ഡിസംബർ ആണ് വരിക. നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു, സർ ജനുവരി അല്ലേ എന്ന് പറഞ്ഞാൽ കാരണം കൂടി നിങ്ങൾ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നവംബർ അല്ലേ, കാരണം പറഞ്ഞായിരുന്നു. അപ്പൊ നേരത്തെ ഡിസംബർ അല്ലേന്ന് പിന്നെ ഒരാൾ ഉത്തരം പറഞ്ഞപ്പോ ഉത്തരം കറക്റ്റ് ആയാൽ പോരാ.
എപ്പോഴും ശരിയായിക്കോളണം എന്നില്ലല്ലോ അത്. അതുകൊണ്ട് ഫെബ്രുവരി കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടല്ലേ ഡിസംബർ എന്നാണ് പറഞ്ഞത്. ആ കുറെ കഴിഞ്ഞിട്ട് തന്നെയാണ് നവംബറും വരുന്നത്. ആൻസർ ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ, അതേപോലെ ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ, അതേപോലെ ഇവിടുന്ന് ഡിസംബർ കഴിഞ്ഞ് ഇവിടെ ജനുവരി ഫെബ്രുവരി, ഇവിടെ ആകുമ്പോൾ സാറ്റർഡേ സൺഡേ, അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിസംബർ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ടൈമായി, 3 മണിയായി. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഞ്ഞ് ഓട് വൺ എന്നുവെച്ചാൽ ഒറ്റപ്പെട്ടത് ഏത് എന്നുള്ളത് തിരഞ്ഞെടുക്കാനൊക്കെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരമാവധി ചെയ്ത് നോക്കുക, അതിൽ ഡൗട്ടുകൾ ഉള്ളത് കണ്ടെത്തി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പം നമ്മൾ നേരെ പോകുന്ന ശ്രേണി പഠിച്ചു, വെൻ ഡയഗ്രാം പഠിച്ചു, ഇപ്പം നമ്മൾ ഇങ്ങനെ പരസ്പര ബന്ധം ഉള്ളതും പഠിച്ചു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഓക്കെ പറഞ്ഞോളൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്? ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് പറയണ്ട, നിങ്ങൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. ഓക്കെ, അവസാനത്താണ് ബുദ്ധിമുട്ടായത്, വാക്കിൽ നല്ല സുഖമുണ്ടായി. ഈ അവസാനത്തെ എന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശിച്ചത്? ഫ്രൈഡേ സാറ്റർഡേ അതാണോ ഉദ്ദേശിച്ചത്? അതാണ്. അതിലെന്താ അത്ര ബുദ്ധിമുട്ട് വന്നത്? കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ ഉണ്ടാകാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ റാങ്ക് ആദ്യത്തെ 3500 ആളുകൾക്കേ കിട്ടുള്ളൂ. അല്ലാതെ 60% മാർക്കിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും കിട്ടൂല. ആദ്യത്തെ 3000-3500 പേർക്ക് മാത്രം. ഓക്കെ, യെസ് വരള്ളോ പറഞ്ഞോളൂ, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യട്ടോ. അല്ലെങ്കിൽ സാർ ഇത് ഈ ലിങ്ക് വരുന്ന അതിന്റെ കൂടെ തന്നെ മലയാളം ഉണ്ടാവുമോ? മലയാളം ഉണ്ടാവും. അപ്പൊ അവർക്കൊന്നുമില്ല, നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു.